നമസ്കാരം, ചെമ്പ്രശ്ശേരി ന്യൂസിലേക്ക് സ്വാഗതം. VTS Mall, വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം. ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ്, മഞ്ചേരി റോഡ്, പാണ്ടിക്കാട്. വെട്ടിക്കാട്ടി റബ്ബർ ഉൽപാദക സംഘത്തിന്റെ വാർഷിക യോഗം തിങ്കളാഴ്ച മണ്ടകക്കുന്നിൽ നടന്നു. യോഗത്തിൽ കർഷകരുടെ സംശയത്തിന് ഫീൽഡ് ഓഫീസർ സെലിൻ മാത്യു മറുപടി പറഞ്ഞു. വെട്ടിക്കാട്ടിരി റബ്ബർ ഉൽപാദക സംഘത്തിന്റെ വാർഷിക യോഗം തിങ്കളാഴ്ച മണ്ടകക്കുന്ന് റബിയുൽ ഇസ്ലാം മദ്രസയിൽ നടന്നു. പ്രസിഡന്റ് കെ വി സത്യൻ റിപ്പോർട്ടും വരവ് ചെലവ് കണക്കുകളും അവതരിപ്പിച്ചു. RPS വഴി കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയ മികവുറ്റ പ്രവർത്തനങ്ങൾ റിപ്പോർട്ടിൽ പ്രതിപാദിച്ചു. രണ്ടു തവണയായി 40 യുവതി യുവാക്കൾക്ക് ടാപ്പിംഗ് പരിശീലനം നൽകി അവരെ മികവുറ്റ ടാപ്പിംഗ് തൊഴിലാളികളാക്കി മാറ്റി റബ്ബർ കാർഷിക മേഖലയിലേക്ക് സംഭാവന ചെയ്യാനും അവർക്ക് ക്ഷേമനിധി ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ ലഭ്യമാക്കുന്നതിനും സംഘത്തിന് സാധിച്ചതായും റബ്ബർ വിപണിയിലെ വിലക്കയറ്റം പിടിച്ചു നിർത്തുന്നതിനു വേണ്ടി റബ്ബർ ബോർഡുമായി സഹകരിച്ച് പ്ലാസ്റ്റിക്, പശ തുടങ്ങിയവ കർഷകർക്ക് ലഭ്യമാക്കുന്നതിനും സ്തുത്യർഹമായ പങ്കുവഹിക്കുവാനും സംഘത്തിന് സാധിച്ചു. പൊതുയോഗത്തോടനുബന്ധിച്ച് നടന്ന AGM ക്യാമ്പയിനിൽ RPS വഴി നടപ്പാക്കുന്ന വിവിധ പദ്ധതികളും ആനുകൂല്യങ്ങളും വിശദീകരിച്ച് ഫീൽഡ് ഓഫീസർ സെലിൻ മാത്യു സംസാരിച്ചു. കർഷകരുടെ സംശയങ്ങൾക്ക് ഫീൽഡ് ഓഫീസർ മറുപടി പറഞ്ഞു. തുടർന്ന് നടന്ന ഭാരവാഹി തെരഞ്ഞെടുപ്പിൽ നിലവിലെ പ്രസിഡന്റ് KV സത്യനെ വീണ്ടും ഐക്യകണ്ഠേന പ്രസിഡന്റായി തെരഞ്ഞെടുത്തു. ഹനീഫ കെ, ഷിഹാബുദ്ദീൻ കെ, ജയറാം PC, അനീസ് EK, അബ്ദുൾ അസീസ് പട്ടത്ത്, അബ്ദുൾ കരീം EK, സജീവ് എ, അബ്ദുൾ അസീസ് EK തുടങ്ങിയവരെ പുതിയ കമ്മിറ്റി അംഗങ്ങളായി തിരഞ്ഞെടുത്തു. സംഘം വൈസ് പ്രസിഡന്റ് ഹനീഫ എന്ന ബാപ്പു, സംഘം ഡയറക്ടർ അനീസ് EK എന്നിവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക്, പാണ്ടിക്കാട്.